പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ സ്വാലിഹീങ്ങളാകണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഇന്നെല്ലാ മാതാപിതാക്കളും സങ്കടത്തിലാണ്. എല്ലാവർക്കും പരാതി, മക്കള് പറഞ്ഞാൽ കേൾക്കണില്ലെന്നാണ്, മക്കള് പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദുആ ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ളതാണ്, വഇബാദുർ റഹ്മാനിൽ ലദീന യംഷൂന അലൽ അർളി ഹൗനാ. സൂറത്തുൽ ഫുർഖാനിന്റെ മനോഹരമായ വചനമാണത്. ആരാണ് റഹ്മാനായ റബ്ബിന്റെ അടിമകൾ? അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ. ആ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കാണാം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്, والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. والذين يقولون ربنا دعاء ചെയ്യുന്നവർ, അവരും റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. എന്താണ് അവർ ദുആ ചെയ്യുന്നത്? ربنا ഞങ്ങളുടെ റബ്ബേ, ഹബ് ലന, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, മിൻ അസ്വാജിന വദുല്ലിയാതിന, സന്താനങ്ങളെയും അതുപോലെ ഭാര്യമാരെയും. എങ്ങനത്തെ ഭാര്യ സന്താനങ്ങൾ? ഖുർറതഅയ്നി, ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഭാര്യ മക്കളെ നീ ഞങ്ങൾക്ക് തരണമേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നു ആളുകൾ, അവർ റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. അവർ ഇബാദുർ റഹ്മാനാണ്. അല്ലാഹുവിന്റെ വചനമാണിത്. ഞാൻ ഈ പറയുന്നതൊന്നും എന്റെ വകയല്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞല്ലോ, അങ്ങനെ ദുആ ചെയ്യുന്നവർ, കണ്ണിന് കുളിർമ നൽകുന്ന ഭാര്യ മക്കളെ നീ ഞങ്ങൾക്ക് തരയണമേ എന്ന് ദുആ ചെയ്യുന്നവർ ആരാണ്? ഈ കണ്ണിന് കുളിർമ നൽകുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാമ ഇമാം ഹസനുൽ ബസ്രി തങ്ങൾ അതിന് വ്യാഖ്യാനം നൽകുകയാണ്. ലാ വല്ലാഹി മാ ശൈഉൻ അഖറ ലി ഐനിൽ മുസ്ലിമി മിൻ അൻ യറാ വലദൻ ഔ വലദ വലദിൻ ഔ അഖൻ ഔ ഹമീമാ മുതീഅൻ ലില്ലാഹി അസ്സ വജൽ. ഇമാം ഹസനുൽ ബസ്രി തങ്ങളുടെ വ്യാഖ്യാനമാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മഹാനായ അല്ലാമ ഇമാം ഹസനുൽ ബസ്രി തങ്ങൾ പറയാണ്, ധാരാളം സഹോദരിമാർ ഈ മറക്കപ്പുറത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരുടെ എത്രയോ പതിന്മടങ്ങ് സഹോദരിമാർ ഈ മറക്കപ്പുറത്തിരിക്കുന്നുണ്ട്. ഉമ്മമാർ, വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട വിഷയമാണിത്. ഞാൻ ഈ പറയുന്നതൊക്കെ മുത്തനബി തങ്ങളുടെ വചനമാണ്, ഉലമാ എന്ന വ്യാഖ്യാനമാണ്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി തങ്ങൾ പറയാണ്, ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന മക്കളെ നീ ഞങ്ങൾക്ക് തരയണമേ അല്ലാ എന്ന് ദുആ ചെയ്താൽ എന്താണ് അതിന്റെ അർത്ഥം? ആരാണ് ഈ കണ്ണിന് കുളിർമ നൽകുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ? ഹസനുൽ ബസ്രി തങ്ങൾ പറയാണ്, തീർച്ചയായും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മക്കൾ അവന് കണ്ണിന് കുളിർമയാവുക എന്ന് പറഞ്ഞാൽ അവന്റെ മക്കളെ, അവന്റെ പേരമക്കളെ, അവന്റെ ബന്ധുമിത്രാദികളെ, അവരെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി, പടച്ചവനെ പേടിക്കുന്നവരായി കാണുക എന്നതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണിന് കുളിർമ നൽകുക എന്ന് പറഞ്ഞാൽ, അവന്റെ കണ്ണിന് കുളിർമയാവുക എന്ന് പറഞ്ഞാൽ അതാണ്. അവന്റെ മക്കളും പേരമക്കളൊക്കെ അല്ലാഹുവിനെ പേടിക്കുന്ന മക്കളായി മാറുക, നല്ല ധാരിമികളും ഹൈത്തമികളും റഹ്മാനികളും ഹദവികളും വാഫികളും ഫൈദിമാരും വല്ല വല്ല പണ്ഡിതന്മാർ, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നവരായി മാറുക, ആലിമീങ്ങളായി മാറുക, സ്വാലിഹീങ്ങളായി മാറുക. അതാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണിന് കുളിർമ നൽകുക എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ മക്കൾ വലിയ എഞ്ചിനീയർമാരാവുക, മക്കൾ വലിയ ഡോക്ടർമാരാവുക, അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മക്കൾ ഡോക്ടറാകുന്നതിന് നമ്മൾ എതിരല്ല, എഞ്ചിനീയർ ആകുന്നതിന് നമ്മൾ എതിരല്ല. ദീനീ ബോധമുള്ള എഞ്ചിനീയർ ആകട്ടെ, മതബോധമുള്ള അല്ലാഹുവിനെ പേടിക്കുന്ന ഡോക്ടറാകട്ടെ, അതിനൊന്നും വിരോധമില്ല. അല്ലാഹുവിനെ പേടി വേണം, പടച്ചോനെ പേടി വേണം, അല്ലാഹുവിന്റെ ദീനിനോട് മഹബത്ത് വേണം, ഉലമാഇനോട് സ്നേഹമുള്ള മക്കളാകണം. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
അല്ലാഹു നൽകുന്ന അമാനത്തിനെ നമ്മൾ എങ്ങനെ തിരിച്ചേൽപ്പിക്കുന്നു എന്നത് പ്രധാനമാണ്. അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. നല്ല മക്കളാക്കി ആ മക്കളെ വളർത്തെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ നന്നായാൽ അതിന്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ നമ്മളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മക്കള് ചീത്തയായാലോ അതിന്റെ ഏറ്റവും വലിയ നാശവും നഷ്ടവും മാതാപിതാക്കൾക്ക് തന്നെയാണ്. അല്ലെ, മക്കള് മോശക്കാരായാൽ അതിന്റെ ഏറ്റവും വലിയ നഷ്ടം മറ്റാരെക്കാളും അവരെ ജനിപ്പിച്ച വാപ്പാക്കാണ് ഉമ്മാക്കാണ്. ആർക്കാണ് ആ കാര്യത്തിൽ സംശയമുള്ളത്? മക്കളിങ്ങനെ കുടിയന്മാരും മയക്കുമരുന്നിന്റെ കടിമകളായി ഇങ്ങനെ മാറുമ്പോ നാട്ടുകാർ പറയും, നാട്ടുകാർ പറയും ഏറ്റവും പ്രധാന മതാണ്. നാട്ടുകാർ പറയും കുടിച്ചു നടക്കുന്ന മക്കളെ കണ്ടാൽ, മയക്കുമരുന്നിന്റെ അടിമകളായി തോന്നിവാസികളായി നടക്കുന്ന മക്കളെ കണ്ടാൽ, മരിച്ചുപോയ ആ ഇന്നാളുടെ മകളൽ മകനല്ലേ അത്, മരിച്ചുപോയ ആളുടെ പേരക്കുട്ടിയല്ലേ, ഈ മോശക്കാരായ മക്കളിലൂടെ മരണപ്പെട്ടുപോയ ആ വാപ്പാന്റെ പേര് പോലും മോശമാവുകയാണ്. നേരെ തിരിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ, പ്രിയപ്പെട്ടവരെ, മകനെ ഹാഫിളായാൽ, മകനൊരു ആലിമായാൽ അവന്റെ നടപ്പും അവന്റെ രീതിയും എല്ലാം കാണുമ്പോ ആളുകൾ അഭിമാനത്തോടെ പറയില്ലേ, ആ മരണപ്പെട്ടുപോയ വാപ്പാനെ അഭിമാനത്തോടെ നാട്ടുകാർ ഓർക്കൂലേ? പ്രിയപ്പെട്ടവരെ, മക്കള് മോശക്കാരായാൽ അതിന്റെ ഏറ്റവും വലിയ നാശവും നഷ്ടവും മാതാപിതാക്കൾക്കാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ.